ซีซั่น2മലയാളികളുടെ സായം സന്ധ്യകൾക്ക് ചിരിയുടെയും ചിന്തയുടെയും സിന്ദൂരമണിയിച്ച വേദി. ഇന്നത്തെ കാഴ്ചകളുമായി ഈ ഒരു അധ്യായം നമ്മളിവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പേ. സെലിബ്രിറ്റി ഗസ്റ്റായി ആദ്യം ഇവിടെ എത്തുന്നത് അകാലത്ത് നമ്മെ വിട്ടു പിരിഞ്ഞ രണ്ട് അനശ്വര പ്രതിഭകളുടെ പാരമ്പര്യത്തിൻ്റെ കണ്ണികളാണ്. കലാഭവൻ മണി കണ്ണൻ എന്ന് വിളിച്ചിരുന്ന തൻ്റെ സഹോദരൻ, സൈനുദ്ദീൻ്റെ പ്രിയപ്പെട്ട മകൻ, അവർ രണ്ടുപേരുമാണ് ആദ്യം വേദിയിലെത്തുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ആർ എൽ വി രാമകൃഷ്ണൻ ആൻഡ് സിനിൽ സൈനുദ്ദീൻ. ഈ കലാഭവൻ മണിയുടെ അനുജൻ എന്നുള്ളത് ഒരു വലിയ അംഗീകാരമാണ്, ബഹുമതിയാണ്, അതോടൊപ്പം തന്നെ വലിയ ഉത്തരവാദിത്വമല്ലേ കണ്ണൻ? അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും ചേട്ടൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ ചേട്ടൻ എന്നെ ഏൽപ്പിച്ചിട്ട് പോയത് ഒരുപാട് ആളുകളെ ഇനി സ്നേഹിക്കണം എന്നുള്ളതാണ്. ചേട്ടൻ സ്നേഹിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികൾ ഇന്നും എന്നെ, ഞാൻ ഒരു പക്ഷേ പാർക്കിൻസൺ ബാധിച്ച അല്ലെങ്കിൽ സെറിബൽ പാർസി ബാധിച്ച രണ്ട് കുട്ടികൾ, ഈ രണ്ട് കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മണിച്ച ചേട്ടൻ എപ്പോഴും പാടിക്കൊണ്ടാണ് അവരെ ഭക്ഷണം കുടിപ്പിക്കാറുള്ളത്, അതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാറുള്ളത്. ഇപ്പോൾ ഞാൻ ചേട്ടൻ്റെ ശബ്ദം അനുകരിച്ചുകൊണ്ട് ഇവരെ പാട്ട് പാടിച്ച്, അവർ കരയുന്ന സമയത്ത് ഞാൻ ഫോണിലൂടെ മണിച്ചേട്ടനാണെന്നും പറഞ്ഞ് പാട്ട് പാടി കേൾപ്പിക്കണം. അതുപോലെ ഇവിടെ ഇരിക്കുന്ന അമ്മമാരെ പോലെ നിരവധി ആളുകൾ നമ്മളോട് എന്താ പറയുക, നെഞ്ചു പൊട്ടിയിട്ടാണ് ഓടി വരുന്നത്, എൻ്റെ മോൻ്റെ പോലെ, അല്ലെങ്കിൽ എൻ്റെ കൈ പിടിക്കുമ്പോൾ ചേട്ടൻ്റെ കൈ പിടിക്കുന്ന പോലെയുണ്ട്, അല്ലെങ്കിൽ സംസാരം ഫോണിലൂടെ കേൾക്കുമ്പോൾ ശബ്ദത്തിന് സാമിയുണ്ട്. ശരിക്കും തകർന്നു പോയ ഒരു കുടുംബം ഇന്നിപ്പോൾ ഇവിടെ എഴുന്നേറ്റ് ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കേരള ജനത എൻ്റെ ചേട്ടനെ സ്നേഹിച്ചതിൻ്റെ ഒരു ഏറ്റവും വലിയ തെളിവാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വണ്ടി പോലും അത് കലാഭവൻ മണിയാണെന്നാണ് കാണുന്നത്. അത്രയും അവിടെ ചാലക്കുടിയിലെ കലാഗ്രഹത്തിൻ്റെ മുമ്പിൽ ഈ വണ്ടി ഇടുമ്പോൾ ആ വണ്ടിയുമെ കൊണ്ട് പൂവിട്ട് പൂജിക്കുകയാണ്. അതുപോലെ ചേട്ടൻ്റെ ഒരു പ്രതിമ അവിടെ വെച്ചിട്ടുണ്ട്, ഇന്നും ഒരു അമ്പലം പോലെ. ഞാൻ ഒരു പിടി നോട്ടുകെട്ടുകളും പിന്നെ നാണയങ്ങളുമാണ് ഓരോ ദിവസം വാരിയെടുക്കുന്നത്. അതുപോലെ ആളുകൾ ചേട്ടനെ ഭക്തിപൂർവ്വമാണ് കാണുന്നത്. ഓക്കെ രാമകൃഷ്ണൻ, പ്രേക്ഷകരുടെ അറിവിലേക്കായി രാമകൃഷ്ണൻ ഇതുവരെ വെളിപ്പെടുത്താത്ത ചില കാര്യങ്ങൾ ഈ എപ്പിസോഡിൻ്റെ രണ്ടാം പകുതിയിൽ പ്രേക്ഷകരുമായി അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ഒരുപാട് വിശേഷങ്ങൾ, അത് ഇതുവരെ വേറെ ഒരു ചാനലിലും വന്നിട്ടില്ലാത്ത വിശേഷങ്ങൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കലാപ്രകടനങ്ങൾ, അതെല്ലാം ഈ എപ്പിസോഡിൽ ഞങ്ങൾ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ഇനി എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് പാരമ്പര്യമെന്ന് വിശേഷിപ്പിച്ച നമ്മുടെ കൂട്ടത്തിലുള്ള നല്ലൊരു മനുഷ്യസ്നേഹി, കുടുംബത്തിനെ ഏറെ സ്നേഹിച്ചിരുന്ന സൈനുദ്ദീൻ്റെ ആ പാരമ്പര്യം നിലനിർത്താനായി സിനിൽ വരുന്നു. അത് സിനിൽ തന്നെ ചുരുങ്ങിയ വാക്കിൽ അതിനെക്കുറിച്ചൊന്ന് സിനിലിന് പറയാം. അത് ചെറുപ്പത്തിലാണെങ്കിലും ഞാൻ ഡാഡിയുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, അത് പപ്പയുടെ സ്വന്തം അപ്പോസിറ്റ് സിനിമയിൽ ബാദുഷയൊക്കെ അഭിനയിക്കുമ്പോൾ എന്നോട് ചോദിക്കും, ഫ്രണ്ട്സൊക്കെ ചോദിക്കും അഭിനയിക്കാൻ പാടില്ലേ, അതൊക്കെ പറയുമ്പോൾ ഞാൻ പപ്പയുടെ അടുത്ത് ഞാൻ ഡാഡിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞിരുന്ന പേര് ജഗദീശങ്ങളുടെ പേരാണ്. എന്നോട് എടാ ഈ പറഞ്ഞ ജഗദീഷ് എന്ന് പറയുന്ന ഒരു ആക്ടറിന് സെറ്റിൽ വരുമ്പോൾ വില കിട്ടുന്നത് അദ്ദേഹം ഒരു കോളേജ് ലെക്ചറാണ് എന്ന് പറയും. അതുപോലെ തന്നെ മണിയമ്പിള്ള രാജുങ്കിളുടെ പറയും, രാജു എനിക്ക് അവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം അവൻ ലൈഫിൽ നുണ പറയാറില്ല, അവൻ കള്ളം പറയാറില്ല. എന്നിട്ട് പോലും ചില ആൾക്കാർ മണിയമ്പിള്ള രാജു മണിയമ്പുള്ള രാജു എന്ന് വിളിക്കുന്നത് എന്തിന്? പേരിൻ്റെ കൂടെയുള്ള തമാശയായിട്ട് എടുത്താൽ മതി. ഇനിയും രണ്ട് അതിഥികൾ കൂടെ വരാനുണ്ട് സെലിബ്രിറ്റി ഗസ്റ്റായിട്ട്. നമ്മൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന രണ്ട് പ്രതിഭകളാണ് ഇനി ഇവിടെ എത്തുന്നത്. ഒന്ന്, അനുകരണ കലയിൽ തൻ്റെ പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒക്കെ തന്നെ എപ്പോൾ വന്നാലും നമ്മൾ ചിരിയോടെ സ്വാഗതം ചെയ്യുന്ന ഒരു പ്രതിഭ. മറ്റൊരാൾ ഹാസ്യത്തിൻ്റെ നിറക്കൂട്ടുമായിട്ടാണ് മലയാള സിനിമയിലേക്ക് കടന്നു വന്നതെങ്കിലും ഇന്ന് സ്വഭാവ നടിയായിട്ടാണ് അറിയപ്പെടുന്നത്. Ladies and gentlemen, please welcome Baiju Jose and Tesni Khan. ഞാൻ ടെസ്നിയെ കുറിച്ച് വിശേഷിപ്പിച്ചത്
സ്വഭാവം നടിയെന്നാണ്. അത് കഴിഞ്ഞ 5 വർഷമായിട്ട് തെളിയിച്ച് കഴിഞ്ഞു. 5 വർഷത്തിന് മുമ്പാണെങ്കിൽ പറയാമായിരുന്നു ഹാസ്യ നടിയെന്ന്. ഇപ്പൊ അങ്ങനെയല്ല, ഒരുപാട് ക്യാരക്ടർ റോൾസ് ചെയ്തിട്ടുണ്ട് അല്ലേ രാജു? ഇനിയിപ്പോ പുറത്തിറങ്ങാൻ പോകുന്ന ആന അലറലോട് അലറൽ എന്ന ചിത്രത്തിൽ 70 വയസ്സുകാരിയുടെ കഥാപാത്രം കൈകാര്യം ചെയ്യുകയാണ് ടെസ്നി ഖാൻ. അതിനൊരു വലിയ കൈയടി കൊടുക്കണം. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ. കാരണം ഞാനും ഒരുപാട് സ്കിറ്റുകളും സിനിമാല കോമിക്കോളും ഒക്കെ ഏഷ്യാനെറ്റിൽ ചെയ്ത് വന്ന ആൾ തന്നെയാണ്. ഇവിടെ വന്ന് ഇങ്ങനെ ഇപ്പം ഉള്ള പുതിയ കുട്ടികളുടെ സ്കിറ്റുകൾ കാണാനും അതിനുള്ളൊരു പ്രോത്സാഹനം ഞങ്ങൾക്ക് തന്നതും അതിൻ്റെ എന്താ കാര്യങ്ങൾ നമ്മളോട് എന്താന്ന് വെച്ചാൽ പറയണ്ടേ, ഞങ്ങളോട് പറയാൻ പറയുന്നതിന് വലിയൊരു കാര്യമല്ലേ. പിന്നെ എല്ലാവരും കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു ഫ്ലോറാണിത്. അപ്പം അവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി അടുത്ത് ബൈജുവിനെ കുറിച്ച്, ബൈജു ജോസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇംപ്രവൈസേഷൻ്റെ ഒരു മാസ്റ്ററാണ്, ഉസ്താദാണ്. എന്ത് പറയുന്നു ബൈജു? തീർച്ചയായിട്ടും ഈശ്വര അനുഗ്രഹം തന്നെയാണ്. നമ്മുടെ കഴിവുകൾ നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും ഈശ്വരൻ അനുഗ്രഹിച്ചില്ലെങ്കിൽ അതൊന്നും നമുക്ക് ആളുകളുടെ മുൻപിൽ പ്രകടിപ്പിക്കാനൊന്നും പറ്റില്ല. തീർച്ചയായിട്ടും ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ ഏഷ്യാനെറ്റിൻ്റെ ഒരു കുടുംബം തന്നെയാണ്. ഏഷ്യാനെറ്റാണ് ഞങ്ങളെയൊക്കെ ഇങ്ങനെ 4 പേരെ മുൻപിൽ അറിയുന്ന ആളുകളാക്കി നിർത്തി തന്നത്. അതിന് ഏഷ്യാനെറ്റ് ഒരു സ്പെഷ്യൽ താങ്ക്സ് എപ്പോഴും പറയുകയാണ്. അതുപോലെ തന്നെ ഈ കോമഡി സ്റ്റാർസിൻ്റെ ഈ വേദിയിൽ നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലുള്ള എല്ലാ മലയാളികളും കാണുന്ന, ഒരിക്കലും മുടങ്ങാതെ കാണുന്ന ഒരു പ്രോഗ്രാമാണ് കോമഡി സ്റ്റാർസ്. വരാൻ കഴിഞ്ഞാൽ ദൈവത്തിന് നന്ദി പറയുന്നു. ശരത്കാലമാണ്, ശരത്കാല സന്ധ്യയാണ്. അപ്പോൾ ശരത്കാല സന്ധ്യയിൽ നമുക്കൊരു ചെറിയ ആഘോഷമാവും. എന്താ അല്ലേ, എനിക്ക് തോന്നുന്നു ചേട്ടൻ ആ പാട്ട് പഠിച്ചു വെച്ചിരുന്നു. ശരത്കാല സന്ധ്യ കുളിർ തൂകി നിന്നു, മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. ശരത്കാല സന്ധ്യ കുളിർ തൂകി നിന്നു, മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. കളിയായി ഞാൻ ചിരിയായി ഞാൻ പറഞ്ഞാലും അത് നീ പാലപ്പൂഞ്ചോട്ടി. ജലദേവത അറിയാതെ നീ കരഞ്ഞില്ലേ അതിനാൽ ഞാനോ നോന്നു. ശരത്കാല സന്ധ്യ കുളിർ തൂകി നിന്നു, മലർക്കാവിലെങ്ങോ കുളിർപ്പാടി വന്നു. കളിയായി ഞാൻ ചിരിയായി ഞാൻ പറഞ്ഞാലും അത് നീ പാലപ്പൂഞ്ചോട്ടി. ജലദേവത അറിയാതെ നീ കരഞ്ഞില്ലേ അതിനാൽ ഞാനോ നോന്നു. ശരത്കാല സന്ധ്യ കുളിർ തൂകി നിന്നു, മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു. ഓഡിയൻസിനും പ്രേക്ഷകർക്കും തിരക്കായി കാണും കലാഭവൻ മണിയെക്കുറിച്ചുള്ള ആ രഹസ്യങ്ങൾ, ആ വിശേഷങ്ങളൊക്കെ അറിയാൻ. പക്ഷേ അത്ര പെട്ടെന്ന് അതിലേക്ക് കടക്കാൻ പറ്റില്ല. ഇവിടെ രാമകൃഷ്ണൻ ആദ്യം ഇവിടെ അവതരിപ്പിക്കുന്നത്, രാമകൃഷ്ണൻ മണിയെക്കുറിച്ച് പാടിയിട്ടുണ്ട്. ഓക്കെ, കലാഭവൻ മണിയെക്കുറിച്ച് എന്താണ് അതിൻ്റെ വിശേഷം? ഞങ്ങൾ ശബരിമലയ്ക്ക് പോകുമ്പോൾ ചേട്ടൻ ഒരുപാട് ചിട്ടകൾ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങളുടെ ആ ചിട്ടകൾ, യാത്രകൾ, ഇതാണ് ഈ വരികളിലൂടെ ഞാൻ ജ്യോതിഷ് ടി കാശി എന്ന് പറഞ്ഞ ആളുടെ വരികൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ബിനോയ് എട്ടുമനെയാണ് ഇതിൻ്റെ സംഗീതം. ഓക്കെ, മണിയെയും മണികണ്ഠനെയും ഒരുമിച്ച് ഓർക്കുകയാണ്. റെഡി, ശരി. അയ്യപ്പ സ്വാമിയുടെ തൃപ്പാദം ചേരുവാനായി കെട്ടേന്തും നേരത്തൻ നെഞ്ചം തേങ്ങി കുമ്പിട്ടനുഗ്രഹം വാങ്ങാനായ അച്ഛനില്ല അമ്മയോ ചേട്ടനോ ആരുമില്ല. ചേട്ടൻ്റെ പാട്ടിലെ ശരണമന്ത്രങ്ങളാൽ ദക്ഷിണ നൽകി ഞാൻ വന്നിടും നേ. ഉള്ളിലെ തേങ്ങലും പൊള്ളുന്ന വേണലും പമ്പയിൽ മൂങ്ങുമ്പോൾ തീർത്തിടണേ. മണിയുടെ ശബ്ദം RLV രാമകൃഷ്ണനിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നു. ഇതാണ് പാരമ്പര്യം എന്ന് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. മണിയുടെ കഴിവുകൾ തലമുറ തലമുറ കൈമാറുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന രീതിയിൽ RLV രാമകൃഷ്ണൻ മുന്നേറുകയാണ്.
ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് കരുനാഗപ്പള്ളി നഗരസഭാ കൗൺസിലർമാരും സി ഡി എസ് അംഗങ്ങളുമാണ്. സ്വാഗതം. നമ്മുടെ പ്രേക്ഷകർ രണ്ട് രണ്ടര മണിക്കൂർ ഇരുന്ന് കാണുന്ന സിനിമയുടെ പിന്നാമ്പുറ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, അതിൽ എന്തൊക്കെ കോമഡി ഫ്ലേവേഴ്സ് ചേർക്കാം എന്നൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി നമ്മുടെ ടീം പോപ്പി റെഡി ആയിട്ട് ഇവിടെ നിൽക്കുകയാണ്. എങ്ങ് പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ഈ പടത്തിന്റെ നായകൻ ചന്ദ്രകാന്തൻ തന്നെയാണ് ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ. ആ ചുമ്മാ അല്ലേ വേട്ടാളി എന്നെ ഒക്കെ പിടിച്ച് നായകനാക്കിയത്. മറ്റേതാ ഇത്രയും നാളും മരിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടല്ല നടന്നത്, ഇവിടെ വന്നപ്പോഴാണ് ഇല്ല എന്നുള്ള തോന്നല് കൂടുതല്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ലൈം ലൈറ്റിൽ വരിക, സിനിമയിൽ ഒരു പ്രാവശ്യമെങ്കിലും മുഖം ഒന്ന് കാണിക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉള്ളിലുള്ളൊരു ആഗ്രഹമാണ്. ഇവിടെ ഇതാ ചില ഷൂട്ടിംഗ് വിശേഷങ്ങളുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ പ്രിയ ടീം പോപ്പി. മലയാള ശബ്ദകലയിലെ സുൽത്താൻ, പകരം വയ്ക്കുവാൻ കഴിയാത്ത അതുല്യ പ്രതിഭ, ഹബീബ് മുഹമ്മദ് എന്ന ഞങ്ങളുടെ സ്വന്തം അബീക, ആമിന താത്തയായും യോയോ മൊയ്തീനായും ശുദ്ധഹാസ്യം കൊണ്ട് ചിരിപടർത്തിയ അബീക്കയുടെ ഒട്ടനവധി കഥാപാത്രങ്ങൾ, നിരവധി ചിരിയുടെ മുഹൂർത്തങ്ങളും നർമ്മ കഥാപാത്രങ്ങളും മണ്ണിൽ ബാക്കിയാക്കി വിണ്ണിലേക്ക് നൊടിവേഗത്തിൽ കടന്നുപോയ അബീക എന്ന അതുല്യ പ്രതിഭയ്ക്ക് ടീം പോപ്പിയുടെ അശ്രുപൂജ. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും. സിനിമാ വിശേഷങ്ങൾ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ചലച്ചിത്ര മേഖലയിലെ വിശേഷങ്ങളും ഷൂട്ടിംഗ് ലൊക്കേഷനിലെ രസക്കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇന്നത്തെ സിനിമാ കാര്യങ്ങൾ കടന്നു ചെല്ലുന്നത് ഷോർട്ട് ഫിലിം രംഗത്തു നിന്നും സിനിമയിലേക്ക് എത്തിയ സതീഷ് കുളക്കട സംവിധാനം ചെയ്ത ഈ വാ ഓ നോക്ക എന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ കാഴ്ചയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നായിക അതായത് കുട്ടി നടന്നു വരുന്നു. ഈ സമയത്ത് നമ്മുടെ നായകൻ കോരി ചൊരിയുന്ന മഴയത്ത് നനഞ്ഞു കുളിച്ച് ചുണ്ടിലൊരു കത്തിച്ച സിഗരറ്റുമായി കയ്യിലൊരു പന്തവും പിടിച്ച് നടന്നു വരുന്നു. എന്താ വെറൈറ്റി അല്ലേ? ആ ഈ സമയത്ത് നായകനെ കാണുന്ന നായിക പെരുമഴയത്ത് വെട്ടി വിയർത്തൊലിച്ച് നിൽക്കുന്നു. രണ്ടാമതും വെറൈറ്റി എങ്ങനെയുണ്ട്? സാർ ഈ സീനിൽ ഞാൻ ഏത് ഡ്രസ്സാണ് സാർ ഇടേണ്ടത്? ചുരിദാറും മതിയോ അതോ സാരി വേണോ? ഇത് രണ്ടും വേണ്ട. അല്ല പാപ, നീ ജീൻസും ടോപ്പും ഇടുക, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ വിചാരിച്ച എന്റെ ആദ്യത്തെ കന്നടപ്പടം പോലെ ആവുന്ന കന്നടപ്പടവും അതെന്താ? ഈ കന്നടപ്പടത്തിലെ എന്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഈ വെള്ളപ്പൊക്കം ഉണ്ടല്ലോ, ആ വെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ സർവ്വതും നഷ്ടപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ. എന്നിട്ട് എന്തൊക്കെ നഷ്ടപ്പെട്ടു? ആ എല്ലാം നഷ്ടപ്പെട്ടു സാറേ. പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നസ് ആയിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടു. പിന്നെ ഈ പടം എന്ന് പറഞ്ഞാൽ എന്റെ ഡ്രീം പ്രോജക്റ്റാ. ഈ വാ ഓ നോക്ക. ഈ വാ നോക്ക എന്ന് വെച്ചാൽ? ഈ വാ ഓ നോക്ക എന്ന് വെച്ചാൽ ഇരുട്ടു വാക്കിലെ ഒളിഞ്ഞു നോട്ടക്കാരൻ.
ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ സിനിമയിലെ ആദ്യാക്ഷരങ്ങൾ മാത്രമല്ല പടത്തിലിടൂ. പിന്നെ ഈ സിനിമയിൽ ഒരു പ്രത്യേകതയുണ്ട്, എല്ലാം ഒറിജിനല്ല, ഒന്നും ഡ്യൂപ്പില്ല, അടി ഈടിയും വേടിയും എല്ലാം ഒറിജിനൽ സാധനം മാത്രമേ ഉപയോഗിക്കൂ. അത് പ്രൊഡ്യൂസർക്ക് നിർബന്ധമാണ്. നമസ്കാരം, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വാനോ കാച്ചാ കാച്ചോ കാച്ചോ ചളാശേ തെറ്റി ഒരു സിനിമ ലൊക്കേഷനിലാണ്. ഇവരൊക്കെ എന്ത് പേരൊക്കെയാണ് ഇട്ടിരിക്കുന്നത്? പ്രിയമുള്ളവര്, ഈ സിനിമയുടെ സംവിധായകൻ ഇവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കാം. സർ, ഈ സിനിമ കൊണ്ട് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്റെ പോലെ ഞാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, ഇത് കണ്ടിട്ട് ജനങ്ങൾ എന്നെ ഒന്നും പറയാതിരുന്നേ മതി. നമ്മുടെ സിനിമയിലെ നായകൻ ചന്ദ്രകാന്തനെത്തി. അടങ്ങൂ, പ്രേക്ഷകരെല്ലാവരും അടങ്ങൂ. അതിനെ ഇവിടെ ആരും ഇല്ലല്ലോ. ഇവനെ കുറിച്ച് പുറത്താക്കൂ. ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത്? മലയാള സിനിമയിലെ എല്ലാ താരങ്ങളും ഉണ്ടല്ലോ. നമസ്കാരം. എന്തായാലും നമ്മുടെ ലൊക്കേഷനിലേക്ക് നായകൻ ചന്ദ്രകാന്തൻ എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തായി നമ്മുടെ നായിക തുണിയില്ലായ്മ നിൽക്കുന്നു. ആരാണ് മോനെ എന്റെ ലൊക്കേഷനിൽ തുണിയില്ലാതെ നിൽക്കുന്നത്? തുണിയില്ലാതെ നിൽക്കുന്നല്ല, തുണി ലൈന, അതാണ് നമ്മുടെ നായിക നടിയുടെ പേര്. ആ പേര് പോലൊക്കെ നീന്തായിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ. ഡയറക്ടർ, എന്റെ കഥാപാത്രത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരൂ. പിന്നെ മറ്റൊരു പ്രത്യേകത, ഈ പടത്തിന്റെ നായകൻ ചന്ദ്രകാന്തൻ തന്നെയാണ് ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ. ആ ചുമ്മാ അല്ലേ വേട്ടാളി എന്നെ ഒക്കെ പിടിച്ച് നായകനാക്കിയത്. ബോയ്സ് റെഡി, 1 2 3 4 2 3 1 4. ദാ വരുന്നു ഞങ്ങളുടെ കൊറിയോഗ്രാഫർ പ്രശാന്ത് മാസ്റ്റർ. സ്വടക്ക് മേള സ്വടക്ക് പോട്ടത്, ഞാൻ വരൽ വന്തി നടുത്തെറിവ് നിന്ന്. സ്വടക്ക് മേള സ്വടക്ക് പോട്ടത്, സ്വടക്ക് മേള അപ്പത്തി, സ്വടക്ക് മേള സ്വടക്ക് പോട്ടത, ഞാൻ വരൽ വന്തി നടുത്തെറിവ് നിന്ന്. സ്വടക്ക് മേള സ്വടക്ക് പോട്ടത, സ്വടക്ക് മേള സ്വടക്ക് പോട്ടത, ഞാൻ വരൽ വന്തി നടുത്തെറിവ് നിന്ന്. സ്വടക്ക് മേള സ്വടക്ക് പോട്ടത. സാർ എങ്ങനെയുണ്ടായിരുന്നു ഈ സ്റ്റെപ്പ്? ഫാന്റാസ്റ്റിക്. ആ അത് കണ്ട, സാറ് പറഞ്ഞ കേട്ടാ, എല്ലാവരും കയ്യിലുള്ള സ്റ്റിക്കിൽ എടുത്ത് കളാ. അതെന്തിനാ അത് കളഞ്ഞത്? സാറല്ലേ പറഞ്ഞേ വേണ്ട സ്റ്റിക്ക് എന്ന്. അയ്യോ ഫാന്റാസ്റ്റിക് എന്നാ പറഞ്ഞ. അങ്ങനെയാണ്. ആ സാറേ, ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന സീൻ ഏതാ? ഇതുവരെ ഇന്ത്യൻ സിനിമയിൽ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു കിഡിലൻ ഡാൻസ് സീനാ നമ്മൾ എടുക്കാൻ പോകുന്നത്. അന്നാ ഞാനിത് അടിച്ചു പൊളിക്കും. 1 2 3 4 2 3 1 4 1 2 3 4 2 3 1 4. ഇതൊക്കെ എന്ത്? നായകന്റെ അച്ഛൻ ദുബായിലാണ്. അവിടെ വലിയൊരു അറബിയുടെ അണ്ടറിലാണ് അയാൾ ജോലി ചെയ്യുന്നത്. കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച ഈ അച്ഛൻ ഒരു ദിവസം ചെറുതായി അങ്ങ് മരിക്കുക. ചെറുതായിട്ട് മരിക്കേ? ഇതറിഞ്ഞ നായകന്റെ വീട്ടിൽ ആളുകൾ കൂടുന്നു. അച്ഛൻ മരിച്ച് ദുഃഖം കടിച്ചമർത്ത് നിൽക്കുന്ന നായകന്റെ മുന്നിൽ വന്ന് അമ്മാവൻ പറയുന്നു, ദുബായിൽ നിന്നും ബോഡി വരാൻ അല്പം താമസിക്കും. ഈ സമയം അച്ഛന്റെ ബോഡി കടത്താനുള്ള കട്ടിന്റെ അടിയിൽ നിന്ന് 6 പേര് വന്നിട്ട് കിടുക്കാച്ചൊരു ഫ്ലാഷ് മോബ്. അയ്യോ നിർത്ത് നിർത്ത് നിർത്ത്, മരിച്ച വീട്ടിൽ ഡാൻസാ സംവിധായ, ഇത് എന്തോ നടയത്? വെറൈറ്റി അല്ലേ? എടോ തമിഴ്നാട്ടിൽ മരിച്ചു കിടക്കുമ്പോൾ ഡാൻസ് കളിക്കും, ആ സാധനം ഞാൻ ഇവിടെ കൊണ്ടുപോകുമ്പോൾ ഒരു വെറൈറ്റി അല്ലേ? ഇത് 100 100 ഓടും. ഇങ്ങനെ പോയാൽ തന്നെ നാട്ടുകാര് 100 100 ഓടിക്കും. അച്ഛന്റെ ബോഡി ദുബായിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക, കൊണ്ടുവന്ന മാത്രയിൽ മകൻ വിതുമ്പി വിതുമ്പി പൊട്ടി കരയുകയാണ്. ദുഃഖം സഹിക്കാനാവാതെ ബന്ധുക്കളെല്ലാം മതിലിൽ ചാരി ഇരുന്നു കൊണ്ട് കരയുകയാണ്. സുഹൃത്തുക്കളെ കരയുകയാണ്. നെക്സ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ വൈഡിൽ നിന്ന് നടന്നു വരുന്ന നായകൻ അടുത്തേക്ക് വരുമ്പോ ക്ലോസ്. അപ്പൊ ആദ്യ സീനിൽ തന്നെ എന്നെ തല്ലിക്കൊന്ന് ക്ലോസ് ആക്കാനുള്ള പരിപാടിയാണോ? അതല്ല പറഞ്ഞത്, തന്റെ ക്ലോസ്അപ്പ് ഷോട്ട് എടുക്കാനാണ്. ഓ ക്യാമറ, ഓക്കേ ഓക്കേ. നായകൻ അടുത്തേക്ക് നടന്നു വരുമ്പോ നായകന്റെ അമ്മ അവൻ അടുത്ത് വന്ന് പറയുന്നു, പറയുന്നു, ചന്ദ്രകാന്ത നീ എന്താടാ മോനെ വരാൻ താമസിച്ചത്? വരാൻ താമസിച്ചത്? അപ്പൊ ഞാന്. അപ്പൊ നായകൻ പറയുന്നു, വരുന്ന വഴിക്ക് പുനലൂർ റൂട്ടിലെ ലോറി റാലി, അതുകൊണ്ട് ആൽഫ്രഡ് വിൽഫ്രഡ് ജിൽസൺ പെരേരയുടെ പെരേതക്കാരിലാണ് ഞാൻ വന്നതെന്ന്. എങ്ങനെ? വരുന്ന വഴിക്ക് പുനലൂർ റൂട്ടിലെ ലോറി റാലി, അതുകൊണ്ട് ആൽഫ്രഡ് വിൽഫ്രഡ് ജിൽസൺ പെരേരയുടെ പെരേതക്കാരിലാണ് ഞാൻ വന്നത്. കലങ്ങിയില്ല ഞാൻ പറയണം. ഇത് പിന്നെ ആര് പറയണം? ഞാൻ പറയണോ? നന്നായി. എടോ പറയണോ? സൂപ്പർ. എടോ തന്റെ ഡയലോഗാണ്. കിടിക്കാച്ചി പുന്നലൂർ റൂട്ടിൽ ഒരു ലോറി റാലി, അതുകൊണ്ട് ആൽഫ്രഡ് വിൽഫ്രഡ് ജിൽസൺ പെരേരയുടെ കാറിൽ ഫൊറോറ കാറിലാണ് ഞാൻ വന്നത്. അപ്പോൾ ഈ സീൻ എടുക്കാൻ പോവുകയാണ്. എല്ലാം റെഡിയല്ലേ യൂണിറ്റ്? അപ്പൊ ഈ സീൻ എടുക്കാം. എടുക്കണ എടുക്കണം. അപ്പൊ എല്ലാം റെഡിയല്ലേ? സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് ആക്ഷൻ. പറയടോ.
പുനലൂർ റൂട്ടിൽ ഒരു ലോറി റാലി. പുനലൂർ ലോട്ടിൽ ഒരു ലൂതി റാലി. പുനലൂർ റൂട്ടിൽ ഒരു ലോറി റാലി. പുനലൂർ റൂട്ടിൽ ഒരു ജോറി റാലി. അതുകൊണ്ട് ആൽഫ്രഡ് വിൽഫ്രഡ് ജിൽസൺ പെരേരയുടെ പൊറോറ കാറിലാണ് ഞാൻ വന്നത്. ഓക്കെ, ആൽഫ്രഡ് വിൽസൺ ജിൽസൺ പെരേരയുടെ പൊറോട്ട കാറിലാണ് ഞാൻ വന്നത്. പൊറോട്ട എന്നോ മാങ്ങാ പൊലി. ഇപ്പൊ ഇവിടുത്തെ സംഭവം എന്താ? എടോ ഈ സീൻ എടുക്കണം. പുനലൂർ റൂട്ടിൽ ഒരു ലോറി റാലി. ഓക്കെ, അതുകൊണ്ട് ആൽഫ്രഡ് വിൽഫ്രഡ് ജിൽസൺ പെരേരയുടെ പൊറോറ കാറിലാണ് ഞാൻ വന്നത്. സംഭവം പിടികിട്ടി. ഇത് ആദ്യം പറഞ്ഞു തരണ്ടേ? കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം, തുടങ്ങിക്കോ. ഓക്കെ അല്ലേ? ഓക്കെ, ഷട്ട് ക്യാമറ, ആക്ഷൻ. പുല്ലൂര് വരുന്ന ഒരുക്കിച്ച് തിരക്കായിരുന്നു, അതാ ഞാൻ വരാൻ താമസിച്ചു. തോട്ട് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. എന്താണ് ചെയ്യുന്ന? ആര് ഇയാള് ചെയ്യുന്നോ? നായകനാട്ടിത് ഞാനാ. ആ, നീയല്ലേ നായകൻ? വേണ എന്റെ താരപ്പെട്ട ഞാൻ ഉരുത്തരാം. അതെ, എനിക്ക് ഇത് മതി. ഏത്? 1 2 3 4 2 3 1 4. ഭഗവാനെ, അവന് കിട്ടിയത് 1 2 3 4, എനിക്ക് കിട്ടിയതോ ആൽഫ്രഡ് വിൽഫ്രഡ് പൊറോട്ട സ്പോർട്സ് ക്ലബ്. അതെ, ഈ ഡയലോഗ് ഒന്ന് മാറ്റി പറയാൻ വല്ല പരിപാടിയുണ്ടോ സാറേ? സാറിനത് പറയാൻ ബുദ്ധിമുട്ടാണ്, നമുക്ക് ഇത് ഡ്യൂപ്പിട്ട് ചെയ്യാം. എന്റെ സിനിമയിൽ ഒന്നും ഡ്യൂപ്പ് പാടില്ല, എല്ലാ മുറിച്ചിലും മാത്രം ഉപയോഗിക്കൂ, അതാണ് ഇതിന്റെ വെറൈറ്റി. അങ്ങനെയാണെങ്കിൽ ഈ സീൻ നമുക്ക് പിന്നീട് ചെയ്യാം. ഓക്കെ, ആദ്യം മറ്റൊരു സീൻ എടുക്കാം. ആ, അപ്പൊ സീനൊരു ചെറിയ ചേഞ്ച് ഉണ്ടായ ക്യാമറ ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം. അവിടെ ഇങ്ങോട്ട് മാറ്റി ആ കിനോ ലൈറ്റ് ഒന്ന് തിരിച്ചു വെക്കണേ. ആ മരിച്ച ആളാട്ട് അഭിനയിക്കുന്ന ആളാണ്. ആ ശരി, വന്നിവിടെ കിടക്കും. ഓക്കെ ഓക്കെ, റെഡി അല്ലേ? ലൈറ്റ്സ് ഓൺ. ഇനി നമ്മൾ എടുക്കാൻ പോണ സീൻ എന്ന് പറഞ്ഞാൽ അച്ഛന്റെ ബോഡി ഇവിടെ നമ്മൾ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് മകൻ നടന്നു വരുന്നു. വരട്ടെ. വിതുമ്പലോടെ വന്നിട്ട് അച്ഛന്റെ നെഞ്ചിൽ ഇങ്ങനെ തട്ടിയിട്ട് പറയണം. അച്ഛാ എണീറ്റ് വരാൻ. അങ്ങനെ തട്ടണം. അങ്ങനെ തട്ടുമ്പോഴേ ഭൂമി പിളരും പോലെ കാണികളുടെ നെഞ്ച് പിളരണം. എന്നാൽ മാത്രമേ നമ്മുടെ ഈ സീൻ ആളുകൾ ഏറ്റെടുക്കുള്ളൂ. മനസ്സിലായോ? ആ, ഓക്കെ ഓക്കെ ഓക്കെ, തുറക്കോ. എല്ലാം മനസ്സിലായി. മനസ്സിലായി? അയ്യോ, പിന്നെ എല്ലാം മനസ്സിലായി. തുറക്കോ. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ക്യാമറ, റോളിംഗ്, ആക്ഷൻ. എന്തുവാണോ താൻ കാണിച്ചത്? താനല്ലേ പറഞ്ഞത് ഓരോ ഇടിക്കും ഭൂമി വളരണമെന്ന്? ഭൂമി മാത്രമല്ല, അവന്റെ സർവ്വതും പളന്നു കാണും. സാറേ, ഇനി ഏത് സീനാണുള്ളത്? അച്ഛന്റെ ക്ലോസ്. ആ, അച്ഛൻ ക്ലോസ് ആയി. ഇങ്ങനെ പവനായി ശവമായി. മൊത്തം പൊല്ലാ പറയല്ലോ. ഇനിയിപ്പോ ഏത് സീനാ എടുക്കണത്? ഒരു കാര്യം ചെയ്യാം, 51-ാമത്തെ സീൻ എടുക്കാം. 51-ാമത്തെ സീൻ അത് ഏതാ? 51-ാമത്തെ സീൻ എന്ന് പറയുമ്പോ നമ്മുടെ നായികയെ തട്ടിക്കൊണ്ടുപോകുന്ന സീൻ. ആക്ഷൻ പറയുന്നതിന് മുമ്പ് നായികയെ തട്ടിക്കൊണ്ടു പോകണം. ക്യാമറമാൻ, ഇവിടെ ക്യാമറ റെഡിയാക്കും. നല്ല സീനാണ്, എടുത്തോളൂ. കാറിൽ കയറ്റു, ഡോർ തുറന്ന് കാറിൽ കയറ്റു. കൊണ്ടുപോക്കോ, അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. കാറിൽ കയറ്റി. ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളി. ആദ്യമായിട്ട് വളരെ നല്ലൊരു സീൻ ഷൂട്ട് ചെയ്തു. സാറേ, ഞങ്ങൾ എപ്പോഴാണ് ഈ നായികയെ തട്ടിക്കൊണ്ടുപോകേണ്ടത്? നായികയെ തട്ടിക്കൊണ്ടുവന്ന സീനില്ലേ, അത് ഞങ്ങളെല്ലാം ഏൽപ്പിച്ചിരുന്നത്. അത് എപ്പോഴാന്ന്? ആരാന്ന്? സാറേ, ഇവരെയാണല്ലോ നായികയെ തട്ടിക്കൊണ്ടുപോകാൻ നമ്മൾ ഏൽപ്പിച്ചിരുന്നത്. ആണോ? പിന്നല്ലാതെ. അപ്പൊ ഇപ്പൊ ഇവിടുന്ന് നായിക ഈ തട്ടിക്കൊണ്ടുപോയത് ആരാ? ഏതായാലും ഇവരല്ല. പിന്നെ ആരാ തട്ടിക്കൊണ്ടുപോയത്? സാറേ, എന്താ? അതെ, ഒരു കാര്യം പറയാണ്ട്. എന്താണോ? അതേ, നമ്മുടെ നായികനേ ഒറിജിനൽ ആയിട്ട് കുറെ ഗുണ്ടകൾ പുറത്തുനിന്ന് വന്നിട്ട് തട്ടിക്കൊണ്ടുപോയി. സുരേഷ്, ക്യാമറ ഓൺ. ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും സിനിമാ നടിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. സംവിധായകനും പ്രൊഡ്യൂസറും അറസ്റ്റിൽ. അറസ്റ്റ് ചെയ്തില്ലെന്നാ? ഞങ്ങള് ചാനലുകാരി ഈ വാർത്തയെടുത്ത് ചർച്ച ചെയ്ത് വളച്ചൊടിച്ച് തിരിച്ച് ബെന്താക്കി ഹർത്താലാക്കി ട്രോളാക്കി നിന്നെയൊക്കെ ഞങ്ങള് വളട്ടാക്കും. എന്തിന്? ഞങ്ങളുടെ ചാനലിന്റെ റേറ്റിംഗ്, അതാണ് ഞങ്ങൾക്ക് വലുത്. ഏറ്റവും കൂടുതൽ
കൂടുതൽ മലയാളികൾ ഇഷ്ടപ്പെട്ട ഒരു താരം തന്നെയായിരുന്നു നമ്മുടെ മണിച്ചേട്ടൻ. കലാഭവൻ മണിയുടെ അനുജൻ രാമകൃഷ്ണനാണ് ഇന്ന് നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകളിൽ ഒരാൾ. ഇതുവരെ രാമകൃഷ്ണൻ പറയാത്തതും ചെയ്യാത്തതുമായിട്ടുള്ള കുറച്ച് പെർഫോമൻസസും കാര്യങ്ങളും ആയിട്ട് നമ്മളെല്ലാം ഇവിടെ റെഡിയാണ്. പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. നിങ്ങളിപ്പോ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും അധർമ്മിയും ശത്രു ഞാനാ, പേര് നടേശൻ. ആ മണിച്ചേട്ടനെ എനിക്കൊന്ന് കാണാൻ വന്നിട്ടില്ല. എൻ്റെ ഈ സ്വന്തം കണ്ണുകൊണ്ട് അതൊരു വലിയ നഷ്ടമായിട്ട് ഇന്നും കാണുന്ന ഒരാളാണ്. ഇത്രയും നാളും മരിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടല്ല നടന്നത്, ഇവിടെ വന്നപ്പോഴാണ് ഇല്ല എന്നുള്ള തോന്നൽ കൂടുതൽ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. പോപ്പി സാർ, തുടക്കത്തിൽ അബിക്ക് നിങ്ങൾ അർപ്പിച്ച ആദരാഞ്ജലി വളരെ ഹൃദയസ്പർശിയായിരുന്നു. ഇനി സ്കിറ്റിലേക്ക് കടക്കാം. ഈ വാ ഓ നാക്ക, ഇരുട്ടു വാക്കിൽ ഒരു ഒളിച്ചു നോട്ടക്കാരൻ, കൊള്ളാം. ആ പേര് തന്നെ കൊള്ളാം. പിന്നെ അതേപോലെ തന്നെ ഡയലോഗ്സിലെ ചില കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള രീതിയിൽ ടങ് ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ഡയലോഗ്സ് ആണെങ്കിൽ പോലും അത് നിങ്ങൾ അവതരിപ്പിച്ച രീതിയിൽ നല്ല ചിരി ഉണർത്തി എന്നുള്ളതാണ് സത്യം. പിന്നെ അച്ഛൻ്റെ മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ച് കരയുന്ന മകൻ്റെ ആ സിറ്റുവേഷൻ, അത് വളരെ നന്നായിരുന്നു. പിന്നെ നായികയുടെ തട്ടിക്കൊണ്ടുപോകൽ, അത് സിനിമയുടെ ഭാഗമായിട്ട് സംവിധായകൻ വിചാരിച്ചതും അതിനനുസരിച്ച് പ്രോത്സാഹിപ്പിച്ചതും വളരെ ഗംഭീരമായെന്ന് പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് നായികയെ റിയൽ ആയിട്ടുള്ള ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയതാണെന്ന്. പിന്നെ സ്കിറ്റിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ കൂടുതൽ സമയം നിങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഒരു എന്താ പറയുക, ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ തന്നെ അടുത്ത സീനിലോട്ട് നിങ്ങൾ മാറിയതിന് ഒരു വലിയ കൈയടി കൊടുക്കണം. ആകപ്പാടെ ഒരു സംഭവ ബഹുലമായിട്ടുള്ള ഒരു സിനിമയായിട്ട് നമുക്ക് തോന്നി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സിനിമയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ചിലപ്പോൾ ഈ രീതിയിലായിരിക്കും സിനിമ കൈകാര്യം ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. താങ്ക് യു സാർ. നിങ്ങളുടെ എല്ലാ സ്കിറ്റുകളും ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ചിട്ടുള്ളവരാണ് ഞാൻ. കാര്യം അത്രയ്ക്ക് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ഉണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ അത്രയും ഇത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നെ സംബന്ധിച്ചോളം ഇതിനകത്ത് ഇഷ്ടപ്പെട്ട രണ്ട് ഐറ്റമാണ്. ഒന്ന്, ഇതിനകത്ത് സുധീഷിൻ്റെ ഡാൻസിൻ്റെ എനർജി ലെവൽ ഭയങ്കര ഹൈറ്റിലാണ്. പിന്നെ എനിക്കതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു സീൻ എന്ന് പറയുന്നത്, ആ അച്ഛൻ മരിച്ചു കിടക്കുമ്പോഴത്തേക്കും ദിനേശൻ ഒരു 3-4 വെറൈറ്റി അച്ഛൻ മരിക്കുന്നിടത്തൊന്നും ഒരു ഭാവാഭിനയം കാഴ്ചവെക്കുന്നു എന്നൊക്കെ പറയില്ലേ, ആ രണ്ട് സീനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ സത്യസന്ധമായിട്ട് പറയുന്ന സംഭവം അല്ലാതെ എനിക്കിതൊരു വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല. എനിവേ, നിങ്ങളുടെ ശ്രമത്തിന് എല്ലാത്തിനും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. റിമി, ടീം പോപ്പി, യെസ്, എന്നെ പോലുള്ള കുറെ ചേച്ചിമാർക്ക് ഈ സ്കിറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മഴയത്ത് നനഞ്ഞു കുളിച്ച് നിൽക്കുന്ന നായിക, അതുപോലെ തന്നെ നായകൻ വരുന്നത് ചുണ്ടിൽ സിഗരറ്റും അതുപോലെ കയ്യിൽ തീപ്പന്തവും, അങ്ങനെ മഴയത്ത് ഒരിക്കലും ചിന്തിക്കാൻ നമുക്ക് പറ്റത്തില്ല. അതേപോലെ നായികയുടെ പേര് തുണിയില്ലാത്ത നായിക, സോറി, തുണി ലൈന എന്നൊരു നായിക. അതേപോലെ പുനലൂർ റൂട്ടിലൊരു ലോറി റാലി, ആൽഫ്രഡ് വിൽഫ്രഡ് ജിൽസൺ പെരേര കാറിൽ ഫെറേറ കാറിൽ വരുന്നു എന്ന് പറയുന്ന ആ ഒരു ഭാഗമൊക്കെ നമ്മുടെ ദിനേശ് തകർത്തു. അതുപോലെ അച്ഛ എണീക്കച്ച എണീക്കച്ച എന്ന് പറഞ്ഞ് അജയൻ ചേട്ടനൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാണിക്കാൻ, അതുപോലെ സുധീഷ് വന്നിട്ട് നമ്മുടെ ഇവിടുത്തെ കലാഭവമണി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് കേട്ടോ, ഞങ്ങളുടെ മണിച്ചേട്ടനാണ്, ചാലക്കുടിക്കാരനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഇദ്ദേഹത്തിന് വരെ ചെറുതായിട്ട് ഫീൽ ചെയ്തിട്ടും തോന്നുന്നു. മൊത്തത്തിൽ എനിക്കിഷ്ടമായി. താങ്ക് യു, താങ്ക് യു സോ മച്ച് ജഡ്ജസ്. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകളുടെ ഒരു ഒപ്പീനിയൻ കൂടി നമുക്കൊന്നറിയാമായി. സ്റ്റാർട്ട് വിത്ത് ബൈച്ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ടീം പോപ്പി? നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. നല്ല കോൺസെപ്റ്റ് ആയിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. നിങ്ങളിലൊക്കെ എടുത്തു പറയണ്ട, എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു. നല്ല സ്പീഡ്. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ, മരിച്ച കിടക്കുന്ന കട്ടിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ട് ഫ്ലാഷ് മോബ് അടിക്കാന്ന് പറഞ്ഞ സ്ഥലം, അത് ഭയങ്കര സംഭവം. എന്തായാലും ടോട്ടൽ നന്നായിരുന്നു, നല്ല സ്കിറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാൻ കുറേ ചിരിച്ചു.
കാരണം ഇവിടുന്ന് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. ആ ചിരിയും നിങ്ങളുടെ ചിരിയും എല്ലാം കൂടി വന്ന് ഭയങ്കര ചിരിയായി പോയി. പക്ഷെ ഒരുപാട് എൻജോയ് ചെയ്തു ഈ സ്കിറ്റ്. നിങ്ങൾ ഇതിലും നല്ലത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട്. അത്ര ഇവർ പറഞ്ഞ പോലെ അത്ര വന്നില്ലെങ്കിലും പക്ഷെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കണ്ടു കഴിഞ്ഞാൽ. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. നല്ല ആത്മാർത്ഥം ഉണ്ടായി നിങ്ങൾ ചെയ്ത സംഭവം. നന്നായിട്ട് ഞങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റിയത് നിങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടാണത്. എപ്പോഴും ഇങ്ങനെ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ സാധിക്കട്ടെ. രാമകൃഷ്ണേട്ടാ, കാരണം റിമി പറഞ്ഞത് ശരിയാണ്, നമ്മുടെ കോമഡി സ്റ്റാർസിലെ മണിച്ചേട്ടനാണ്. സോ ഇന്നത്തെ ഈ പെർഫോമൻസ് ഇങ്ങനെ ലൈവായിട്ട് കാണുമ്പോൾ എന്താ കേട്ടോ ഒരു എക്സ്പീരിയൻസ്? എന്നെ സംബന്ധിച്ച് കുറേ നാളുകൾക്ക് ശേഷം എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുമ്പോഴൊക്കെ ചേട്ടൻ്റെ ഓർമ്മകളും അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നില്ല. പക്ഷേ ഈ ഒരു 10 മിനിറ്റ്, ഞാൻ സത്യം പറയണമെങ്കിൽ ഞാൻ കുറച്ച് നേരം ചിരിക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ മനസ്സറിയാതെ എൻ്റെ കൈവിട്ടുപോയി. ഈ സിനിമയിലേക്ക് വേണ്ടി തിരഞ്ഞെടുത്ത കഥാപാത്രങ്ങളെല്ലാവരും നന്നായിരുന്നു. കൊറിയോഗ്രാഫറെ കാണുമ്പോൾ എനിക്ക് ചേട്ടൻ ആദ്യം ചെയ്ത വിനോദശാല എന്ന് പറഞ്ഞ ഒരു സീരിയലിലെ ഗെറ്റപ്പും അതുപോലെ കല്യാണ സൗഗന്ധികം എന്ന് വിനയൻ സാറ് സംവിധാനം ചെയ്യുന്ന 2 ചിത്രം, ഈ 2 ചിത്രങ്ങൾ ഇതുപോലത്തെ ഒരു ഗെറ്റപ്പാണ് ചേട്ടനുള്ളത്. ഒരു ആ രംഗങ്ങളാണ് എനിക്ക് ഓർമ്മ വന്നത്. നമ്മുടെ മണിച്ചേട്ടൻ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ ഓഫറുകളൊക്കെ കൊടുത്തേനെ. എന്നെ സംബന്ധിച്ചോളം എനിക്ക് അതിന് പറ്റില്ല. മണിച്ചേട്ടൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. നാളെ വെള്ളിത്തിരയിലെ നല്ല നല്ല കഥാപാത്രങ്ങളാവട്ടെ എന്ന് ആശംസിക്കുന്നു. സുധീഷേ, മണിച്ചേട്ടൻ ഒരു ചിരിയെങ്കിലും നമുക്കൊന്ന് ചിരിക്കണ്ടേ? ബിക്കോസ് എന്തെങ്കിലും അല്ല സുധീഷ്, 2 ഡയലോഗ് പറയാം. മണിച്ചേട്ടൻ്റെ ചോട്ടോമ്പ് എന്ന സിനിമയിലെ നടേശൻ എന്നൊരു ക്യാരക്ടർ. നിങ്ങളിപ്പോൾ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും അധർമ്മിയും ശത്രുവും ഞാനാ. പേര് നടേശൻ. സത്യം ധർമ്മം നോക്കുന്ന ഒരുപാട് ദൈവൂത്രമാർ നിങ്ങളുടെ നാട്ടിലുണ്ട്. അവർക്കിടയിൽ ഒരു ചേത്താനേലും വേണ്ടേ? തനിക്കറിയൂ, സി എ മോഹൻദാസിൻ്റെ മെക്കിട്ട് കയറവുന്നുണ്ടാ ഞാനവനെ കൊന്നത്. ഇനി അതിനെതിരെ താനായിട്ട് സാക്ഷി പറയാൻ പോണ്ട. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ ആദ്യം കൊല്ലി ഞാൻ തന്നെ ആയിരിക്കും. നിന്റെ മരണം കണ്ട് മനസ്സൊന്ന് പിടച്ചിക്കുമ്പോൾ നിന്റെ മകന് ഞാൻ കൊല്ലും. ഇത് 2 കുപ്പി കള്ളിൻ്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ ഗുണ്ടകൾ പറയണ പോലല്ല, നടേശനും കൊല്ലും എന്ന് പറഞ്ഞ കൊന്നിരിക്കും. പോട്ടടാ. ഇതിനെ പറ്റി പറയാനുള്ളത് ചേട്ടൻ തന്നെയാണ്. അപ്പൊ ഇവരെയൊക്കെ കണ്ടപ്പോ എനിക്ക് എന്റെ ചേട്ടനെയാണ് ഓർമ്മ വരുന്നത്. ഇത്രയും നാളും മരിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ടല്ല നടന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഇല്ല എന്നുള്ള തോന്നല് കൂടുതൽ. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. രാമകൃഷ്ണനായിട്ട് ഞാന് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മണി ജീവിച്ചിരിക്കുമ്പോഴും എപ്പോഴും രാമകൃഷ്ണൻ പറയാനുള്ള മണിയെ കുറിച്ച് മാത്രമാണ്. കേരളം മുഴുവൻ കരഞ്ഞു. അപ്പോ കൂടപ്പിറപ്പായ രാമകൃഷ്ണന്റെ വേദന നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. കൂടപ്പിറപ്പ് മാത്രമായിരുന്നില്ല, എൻ്റെ അച്ഛനും കൂടിയാണ്. ഞാൻ സാറ് പറഞ്ഞതും കൂടെ ഈ സമയത്ത് ഓർക്കുകയാണ്. ചിങ്ങമാസം വന്ന് ചേർന്നാൽ രാജൻ പി ദേവ് സാറിൻ്റെ സിനിമയിലാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ സാറ് നമ്മൾ തമ്മിൽ റൂം എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, എന്തിനാ സിനിമയിലേക്കൊക്കെ വരണേ, പഠിച്ചുകൂടെ എന്നൊരു വാക്ക് ചോദിച്ചു. പക്ഷെ അത് എൻ്റെ മനസ്സിൽ കൊണ്ടൊരു കാര്യമാണ്. ഇന്നിപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത് സാറ് പറഞ്ഞ വാക്കിന് ഉൾക്കൊണ്ടിട്ടാണ്. ഇന്ന് ഞാൻ ഒരു ഗവേഷണ വിദ്യാർത്ഥിയാണ്. അപ്പോൾ പഠിക്കണം എന്നുള്ള മോഹം കൊണ്ട് എനിക്ക് പഠിക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന എൻ്റെ സഹോദരനാണ്. തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമാണ്. നൃത്തത്തിലാണ് ഗവേഷണം നടത്തുന്നത്. നൃത്തത്തിലെ ഡോക്ടറേറ്റ് രാമകൃഷ്ണൻ ലഭിക്കുന്നുണ്ടെങ്കിൽ മണിക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അത്. ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങളുടെ ഒരു അത്താണിയായിരുന്ന ഒരാളാണത്. എനിക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാന്നറിയില്ല. എല്ലാ തരത്തിലും എൻ്റെ അച്ഛനും ഞങ്ങളുടെ സഹോദരിമാർക്കും മറ്റെല്ലാവർക്കും ഇത്രയധികം സഹായം ചെയ്തിട്ടുള്ളൊരു വ്യക്തി. ഇങ്ങനെയാണ് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എന്നെ സഹോദരൻ വളർത്തിയത്. കാരണം വാശി ഉണ്ടാക്കണം, സ്വന്തം പ്രയത്നത്താലെ നേടിയെടുക്കണം. നാളെ എനിക്കൊരു ജോലിക്ക് ഉള്ള സാധ്യത പഠിച്ചുണ്ടാക്കാൻ എൻ്റെ ചേട്ടൻ വഴി എന്നെ ഇതുവരെ എത്തിച്ചു. എല്ലാം അവിടെ നിന്ന് കാണുന്നുണ്ടാവും. ഈ അവസരത്തിൽ നിങ്ങളോടും എനിക്ക് തന്നെ പറയാനുള്ള മത്സരമല്ല, കലയെ നമ്മൾ ജീവിത സബരിയായി കൊണ്ടുപോകണം എന്ന് മാത്രമേ മണിച്ചേട്ടനെ മുൻനിർത്തി എനിക്ക് പറയാനുള്ളൂ. കലാഭൂമി ഞാൻ നിർമ്മിച്ച 3 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കണ്ണെഴുതി പൊട്ടും തൊട്ട് അനന്തഭദ്രം ചോട്ടാ മുംബൈ, 3 വ്യത്യസ്തമായ വേഷങ്ങളായിരുന്നു. അപ്പോൾ മണിയുടെ ഒരു സദസ്സിൽ വന്നാലും ഉള്ള പുള്ളിയുടെ ഒരു പ്രതിനിധി വെച്ചാൽ ആരുടെയും മുഖം വിഷമിക്കുന്ന ഇഷ്ടമില്ല. അതിന് എത്ര രാത്രിയായാലും പുള്ളി പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും എല്ലാം തയ്യാറായിരുന്നു. അപ്പോൾ മണിയുടെ ആ ഒരു സന്തോഷത്തുണ്ട്, മണിയുടെ ആ ചിരി ഒന്ന് കലാഭൂമി മണി ചിരി ഉണ്ടല്ലോ അതൊന്ന് ചെയ്യാമോ? ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ആളാണ് മണിച്ചേട്ടൻ. ചെറുപ്പം മുതലും മണിച്ചേട്ടനെ കണ്ടിട്ടാണ് മിമിക്രിയിലേക്ക് വരുന്നത് തന്നെ.
ഞങ്ങളുടെ ട്രൂപ്പിലെ പ്രോഗ്രാമിൻ്റെ സമയത്ത് തന്നെ ഇപ്പോൾ ദിനേശനും ഞങ്ങളൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് കാണിക്കുന്ന തന്നെ മണിച്ചേരനെ പ്രണാമം പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പം തന്നെ ഞങ്ങൾക്കൊരു എനർജിയാണ്, സ്റ്റേജിൽ കയറി എന്തും ചെയ്യാനുള്ള ഒരു പവറാ. എനിക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നായിട്ട് ഞാൻ കാണും, കാരണം മണിച്ചേട്ടൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സ്റ്റേജ് ഷോസ് ഒരു പക്ഷേ ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ ചെയ്ത ആളാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഞാൻ അതുകൊണ്ട് തന്നെ എത്രയോ വർഷമായിട്ട് തന്നെ എനിക്ക് മണിച്ചേട്ടനെ അറിയാം. ഒരു ഒരു സൂപ്പർ സ്റ്റാറിന് കിട്ടുന്നതിൽ ഉപരിയുള്ള ഒരു ആരാധകരാണ് മണിച്ചേട്ടൻ. ആൾക്കാരുടെ ഇടയിൽ കൂടെ വരുമ്പോൾ വരുവല്ല ചെയ്യുന്നത്, ആൾക്കാരിങ്ങനെ പൊക്കിക്കൊണ്ടാണ് സാധാരണ വരുന്നത്. ഇപ്പം ആ സ്നേഹം ഇരട്ടിച്ചെന്ന് തോന്നുന്നു, കാരണം ഒരു നമ്മൾ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ സ്റ്റേജ് ഷോയ്സിലും അടുത്ത് ഞങ്ങൾ പാടുന്നത് നമ്മുടെ നാടൻ പാട്ടിൻ്റെ എത്രയും പറഞ്ഞാൽ മതി, പിന്നെ അങ്ങോട്ട് അവിടെ ഒരു ആരവാണ് നമ്മുടെ മണിച്ചേട്ടൻ്റെ പാട്ട്. പിന്നെ അത് എത്ര പാടിയാലും നിർത്താൻ വരെ ആൾക്കാർ സമ്മതിക്കുന്നില്ല. ഒരു നല്ല ആക്ടർ എന്നുള്ളുപരി നല്ല മനുഷ്യനാണ് നമ്മൾ മണിച്ചേട്ടനെ പറ്റി ഇന്ന് വാദോരാണ്ട് നമ്മൾ സംസാരിക്കാനുള്ള ഒരു കാരണം. ജഗദീഷേടൻ പറയാ, മിന്നാ മിനിങ്ങെ ഞാൻ രണ്ടുപേരും പാടണമെന്ന്, കാരണം അത് മണിച്ചേട്ടൻ എനിക്ക് തോന്നുന്നു പാടാത്ത സ്റ്റേജില്ല അല്ലേ. എനിക്കൊരു കാര്യം പറയാനുണ്ട് മണിച്ചേട്ടനെ കുറിച്ച്. മിമിക്രിയൊക്കെ തുടങ്ങി ആദ്യമായിട്ട് നമ്മുടെ ആ അടുത്ത പ്രദേശത്തുനിന്ന് ആദ്യമായിട്ടാണ് ഒരു ചാനലിൽ ഒരാളായിട്ട് വന്ന ഞാനാണ്. അപ്പോൾ അന്നൊക്കെ അവിടെ ഉള്ളവരെല്ലാം പറയും, എടാ മണിച്ചേട്ടനെ പോയി കാണണം, മണിച്ചേട്ടനെ പോയി കാണണമെന്ന് നാട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കാരും എല്ലാം പറയും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മണിച്ചേട്ടനെ നേരിട്ട് കണ്ടിട്ടില്ല. ഒരുപാട് അവസരങ്ങളിൽ പുള്ളിയെ കാണാനുള്ള ഒരുപാട് അവസര സ്റ്റേജ് ഷോ നടക്കുന്നിടത്ത് നമ്മൾ ബാക്ക് ചെല്ലുമ്പം പുള്ളി അവിടെ നിന്ന് പോയി കഴിയാൽ ചില ലൊക്കേഷനിൽ ചെന്നിട്ടുണ്ട്. പക്ഷെ പുള്ളി നമ്മൾ കാണുന്നതിന് മുമ്പ് പുള്ളി അവിടുന്ന് പോവും. ഞാൻ വീട്ടിൽ രണ്ട് മൂന്ന് തവണ വന്നിട്ടുണ്ട്, അവിടെ എനിക്ക് കാണാൻ വന്നിട്ടില്ല. വർഷങ്ങളായിട്ട് ഇങ്ങനെ കാണാമായിരുന്നു എവിടെ ചെന്നാലും മണിച്ചേട്ടൻ മിസ്സായി പോകും. അങ്ങനെ ഞാനും സുധീഷും എല്ലാം അവിടെ പാവനാശം റിലീസായി കഴിഞ്ഞ് വീട്ടിൽ ചെന്നു, ചാലക്കുടിയിലെ വീട്ടിൽ. ഞങ്ങൾ ചെല്ലുന്നതിന് തൊട്ട് മുമ്പ് അല്ലേ മണിച്ചേട്ടൻ അപ്പം പാലക്കാട് അവിടെ ഒരു പ്രൊമോഷൻ്റെ ആവശ്യത്തിന് വേണ്ടി പോയി. അപ്പോഴും ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരു ഒരു മിമിക്രിക്കാരുടെ കൂട്ടത്തിൽ ഒരു ഭാഗ്യമില്ലാത്ത ആളാന്ന് ഞാൻ പറയും. കാര്യം ആ മണിച്ചേട്ടനെ എനിക്കൊന്നും കാണാൻ വന്നിട്ടില്ല, എൻ്റെ ഈ സ്വന്തം കണ്ണുകൊണ്ട്. അതൊരു വലിയ നഷ്ടമായിട്ട് ഇന്നും കാണുന്ന ഒരാളാണ്. വല്ലാത്ത നമ്മുടെ ഹൃദയങ്ങളെ പിടിച്ചു ഉലച്ച ഈ ഒരു ഈ അടുത്ത കാലത്ത് നടന്നില്ല. ഏറ്റവും ഇത്രയും വേഗത്തിൽ കൊണ്ടുപോയല്ലോ എന്നോർത്ത് ഇന്നും ആൾക്കാർ സങ്കടപ്പെടുന്ന ഒരു വ്യക്തി. ഒരു പക്ഷേ രാമകൃഷ്ണനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഭാഗത്ത് ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് സന്തോഷിക്കേണ്ട കാര്യവുമില്ലേ മനസ്സിൽ ചേട്ടനെ പറ്റി ഓർക്കുമ്പോൾ ഇത്രയും സ്നേഹം എല്ലാവരുടെയും കാണുമ്പോൾ? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ ചേട്ടൻ്റെ വണ്ടി ഞാൻ കൂടെ കൊണ്ട് നടക്കുകയാണ്. ആ വണ്ടിയിൽ പോകുമ്പോൾ ആളുകൾ വന്നിട്ട് ടൂ വീലറിലൊക്കെ വന്നിട്ട് ഓട്ടോറിക്ഷക്കാരായാലും മറ്റാരായാലും വന്നിട്ട് മണിച്ചേട്ട വണ്ടി എന്ന് പറഞ്ഞിട്ട് ആ വണ്ടിയിൽ വന്ന് വീഴുന്ന ഓരോ സീനുകൾ, ഇപ്പോൾ ചേട്ടൻ്റെ അനുസ്മരണങ്ങൾക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോകുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവുന്ന ഓരോ വേദനകൾ, അല്ലെങ്കിൽ ജനങ്ങൾ കാണിക്കുന്ന ഇഷ്ടങ്ങൾ, ഇപ്പോൾ ഇതുപോലെയുള്ള അമ്മമാർ വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകാൻ സമയമില്ല. കാരണം ഇങ്ങനെ കരഞ്ഞ് വിളിക്കുന്ന ഒരുപാട് വേദികൾ, അവർക്കൊരു ആശ്വാസമായിട്ട് ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ വരണം എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുമ്പോൾ ഒക്കെ ചെല്ലുമ്പോൾ നമ്മളുടെ ഒരു ദിവസവും ഇങ്ങനെ തന്നെയാണ്. ഓരോ ദിവസം ഇവിടെ വന്നപ്പോഴും ഇവിടെയുള്ള ഓരോ ആളുകളെല്ലാവരും അങ്ങനെ തന്നെയാണ് കാണുന്നതും കേൾക്കുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ പോയിട്ടില്ല എന്നുള്ള വിചാരം തന്നെയാണ് നമുക്ക്. അതാണ് അതാണ് രാമകൃഷ്ണൻ, ശരി, പോയിട്ടില്ല മണി, നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇത്രയും നേരം പറയുമ്പോൾ പറഞ്ഞാൽ തീരില്ല. ആ ഓർമ്മകൾ എന്നും നമുക്ക് പ്രചോദനമായിരിക്കട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഓക്കെ മീര ടീം, ഈ പോപ്പിയുടെ ഈ പെർഫോമൻസിൻ്റെ മാർക്സ് കൂടി നമുക്കൊന്നറിയാം. രാജേട്ടാ, 26. ഇന്നത്തെ ഈ ചില സിനിമാ വിശേഷങ്ങൾ എന്ന റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 92/100.
ടീം പോപ്പിയുടെ ഈ ഒരു പ്രസൻസിൽ തന്നെ ഒരു കലാകാരനെ കൂടി ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു അപ്കമിങ് ടാലൻറ്റ് തന്നെയാണ് അദ്ദേഹം. കലാഭവൻ അക്ഷയിനെ ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഇവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട്, ഈ ലെജൻസിൻ്റെ മുന്നിൽ വെച്ചിട്ട് എന്ത് പെർഫോമൻസ് ആണ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്? അക്ഷയ്, ഞാൻ കുറച്ച് ആക്ടേഴ്സിൻ്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യമായി നമ്മുടെ കട്ടപ്പന എന്നുള്ള ഋതിക് റോഷനിലൂടെ പ്രശസ്തനായ ശ്രീ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, വിഷ്ണുചേട്ടൻ്റെ വോയിസ്. എടാസപ്പാ, ഈ സിനിമാണമാരെ കാണാൻ തന്നെ സെറ്റപ്പല്ലേ? അവരൊക്കെ കാശും സൗന്ദര്യവും അവരൊക്കെ പേരെ തന്നെ കേട്ടില്ലടാ. എന്നെ അറിയിച്ച പേരല്ലേ ഗിരിധർ. ഔ, നിന്റെ പേരെന്താണെന്ന് പറഞ്ഞത്? ദാസപ്പൻ. ഔ, ദാരിദ്ര്യം. എൻ്റെ പൊന്നടവേ, ഈ പേര് കേട്ടാൽ തന്നെ അറിയാലോ ഒരു കാലത്തും ഗതി പിടിക്കാൻ പോണെന്ന്. ഏറെക്കുറെ എന്തായാലും കലാഭവൻ അക്ഷയ്, കലാഭവൻ മണി എന്ന പേര് പോലെ തന്നെ കലാഭവൻ അക്ഷയ് എന്ന പേരും ഇനി മലയാള ജനത മൊത്തം അറിയട്ടെ എന്ന് വിഷ് ചെയ്യുകയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. ഇന്നത്തെ ഈ ഒരു മൊമെൻറ്റും ഞങ്ങളൊന്ന് ക്യാപ്ചർ ചെയ്യുകയാണ്. ഓപ്പോ സെൽഫി എക്സ്പേർട്ട് ആൻഡ് ദ ലീഡർ F5 വെച്ചിട്ട് ഇറ്റ്സ് എ ടൈം ടു ക്യാപ്ചർ ദി റിയൽ യു. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടെ പുഴയാകെ അലഞ്ഞോ നാണ്ടി. കട്ടച്ചുള്ളിലും സിമെന്റ് ഫാക്ടറിയിലും ചോര നീരാക്കി പണിയെടുത്ത് എനിക്ക് റീചാർജ് ചെയ്ത് മനുഷ്യനായി നിൽക്കുന്നത്. അതിരമണീയം തവ തിരുരൂപം പൂർണത്രയീശഹരേ. തന്റെ കയ്യിൽ ഒരു ബാഗ് തന്നില്ലായിരുന്നോ? അതില് ബദാം ഇരിപ്പുണ്ട്. അതല്ലേ വേറെ പ്രശ്നം. ഈ താക്കോല് കാണാതെ ടെൻഷൻ ഞാൻ ബദാം ഞാൻ അങ്ങ് തിന്ന് തീർന്നു പറഞ്ഞില്ലേ. അതെ, എന്താ പേര്? ഓ, മീര, നല്ല പേര്. ഞാൻ വിചാരിച്ചു വല്ല ചീരായിരിക്കും. ആരാനുമാവാത്ത കാലത്തു ഞാനങ്ങ് ഓട്ടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. ജയന്റെ വീടെ അനിയൻ, അനിയന് ഞാനുമായിട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. അല്ല, ജയന്റെ വീക്ക് അനിയൻ ഉണ്ടോ? ഉണ്ട്. അതാര്? തോൽവി രഘു. ജയന്റെ വീട് പാഫുൾ, ഭയങ്കര പാഫുൾ ആണ് അല്ലേ? ഞാൻ ഒരു കാര്യം പറയുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവണം. മിന്നാ മിനുങ്ങേ, മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് എങ്ങോട്ടാണീ തിടുക്കം.